ഏറ്റവും സ്നേഹം നിറഞ്ഞ മാന്യ പ്രേക്ഷകരെ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഉണ്ടായ ചില ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് സംസാരിക്കുവാനായിട്ടാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുക രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഏകദേശം മുക്കാൽ മണിക്കൂർ നേരം നീണ്ടു നിൽക്കുന്ന എൻ്റെ ഒരു പ്രസംഗം ഞാനിട്ടായിരുന്നു അത് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞ ഒരു മെസ്സേജ് ആണത് അന്നിട്ട ആ പ്രസംഗത്തിൽ നിന്ന് ഏകദേശം ആറ് മിനിറ്റോളം മാത്രമുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് എടുത്ത് ഓണത്തിൻ്റെ അന്നോ അതിൻ്റെ തലേദിവസമോ ചില ജിഹാദി സ്വഭാവമുള്ള വ്യക്തികൾ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി അത് കണ്ടവർ കണ്ടവർ അതിരൂക്ഷമായ വിധത്തിൽ എനിക്കെതിരെ പ്രതികരിക്കുന്നതും കമൻ്റ് ഇടുന്നതും കാണുവാൻ സാധിച്ചു ആ ആറ് മിനിറ്റ് മാത്രമുള്ള പല ഭാഗങ്ങളിൽ നിന്ന് പലത് കട്ട് ചെയ്തെടുത്ത് ആറ് ആക്കി അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ആ ഇത് മെസ്സേജ് കണ്ടു കഴിയുമ്പോൾ തീർച്ചയായും അത് കാണുന്ന ആർക്കും സ്വാഭാവികമായി മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ പ്ര പ്രവർത്തിക്കുന്നതായിട്ടോ സംസാരിക്കുന്നതായിട്ടോ നമുക്കതിനകത്തൂടെ തോന്നാം എന്നാൽ ഒരാളുടെ സന്ദേശം ഒരാളുടെ പ്രസംഗം ഒരാൾ ഒരു അരമണിക്കൂറാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറാണ് ഒരാളുടെ സന്ദേശമെങ്കിൽ ആ മുക്കാൽ മണിക്കൂർ നേരം അല്ലെങ്കിൽ അരമണിക്കൂർ നേരം ആ ടോക്ക് നമ്മൾ കേൾക്കുമ്പോഴാണ് അദ്ദേഹം അതിനകത്തൂടെ കൊടുക്കാൻ ഉദ്ദേശിച്ച ആശയം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഫുൾ ടോക്ക് നമ്മൾ കേൾക്കാതെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കട്ട് ചെയ്ത് നമ്മൾ നമ്മുടേതായ ആശയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഹെഡിങ് കൊടുത്ത് ഇടുമ്പോൾ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നതിന് വിരുദ്ധമായ സന്ദേശമാക്കി മാറ്റുവാനായിട്ട് ഇങ്ങനെയുള്ളവർക്ക് സാധിക്കും അതാണ് ഇവിടെ സംഭവിച്ചത് ആദ്യം തന്നെ ഫേസ്ബുക്കിലൂടെ വൈറലായ സന്ദേശം കേട്ട് വേദനിക്കേണ്ടി വന്ന ഹൈന്ദവ സഹോദരന്മാരുണ്ട് അവരോടെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കാരണം നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ മതവികാരം വ്രണപ്പെടുത്താനോ ഭിന്നിപ്പിക്കാനോ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനോ ഒന്നും ഒരു ശതമാനം പോലും എൻ്റെ ലക്ഷ്യമല്ല ആഗ്രഹം പോലുമല്ല എന്നാൽ ആ പോസ്റ്റിലൂടെ അനേക ക്രൈസ്തവ നാമധാരികളായ ക്രൈസ്തവർക്കും ഒത്തിരി ഹൈന്ദവ മതവിശ്വാസത്തിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും വളരെയധികം വേദനയുണ്ടായതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും വ്യക്തികളെ ഭിന്നിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുകയോ ചെയ്യുന്നത് എൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗം സന്ദർഭത്തിന് വിരുദ്ധമായി അടത്തി അത് മാത്രം കേൾപ്പിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വേറെ ആശയമായിട്ട് തോന്നാം എന്നാൽ ഒരു ടോക്ക് മുഴുവനായി നമ്മൾ കേട്ട് വരുമ്പോൾ അത് പ്രശ്നമുള്ളതായിട്ട് നമുക്ക് തോന്നുകയില്ല സംശയമുള്ളവർക്ക് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കണക്കിന് എൻ്റെ സന്ദേശങ്ങൾ കിടപ്പുണ്ട് ഇതുവരെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അല്പമെങ്കിലും മതവിദ്വേഷമോ ആരെങ്കിലും മുറിപ്പെടുത്തുന്ന വിധത്തിലോ വാക്കുകൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയില്ല ഇതിങ്ങനെ ഈ ഫേസ്ബുക്കിൽ ഇത് കട്ട് ചെയ്തിട്ടവർക്ക് അതിൻ്റേതായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട് അത് തികച്ചും ജിഹാദികളുടെ പ്രവർത്തനമാണ് എന്ന് കാണുവാൻ നമുക്ക് സാധിക്കും ഈ അടുത്ത കാലത്ത് മത തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുകൾ ക്രൈസ്തവ ലോകത്തു നിന്ന് എല്ലാ ക്രൈസ്തവരും ചേർന്ന് ശക്തമായ നിലപാടുകളെടുത്ത് അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക് തീവ്രവാദ ശക്തികൾക്കെതിരെ അവരുടെ ആശയങ്ങൾക്കെതിരെ തീവ്രവാദ സ്വഭാവങ്ങൾക്കെതിരെ ക്രൈസ്തവ ലോകത്ത് അതിശക്തമായ ശക്തമായ പ്രതിഷേധങ്ങളും ആശയപരമായ സംവാദങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് ആ അങ്ങനെയുള്ള ആശയപരമായ പ്രതിരോധങ്ങളെ ആ പ്രതിരോധങ്ങൾക്ക് മുൻപിൽ ഇപ്പോൾ തീവ്രവാദ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയൊരവസ്ഥയാണ് ഈ അടുത്ത കാലഘട്ടത്തുണ്ടായിരിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തെയും നാമങ്ങളെയും ഒക്കെ വളരെ പരിഹസിക്കുന്ന വിധത്തിൽ വളരെ നീചമായ വിധത്തിൽ ഈ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ലോകം അതിശക്തമായി ഒറ്റക്കെട്ടായി പ്രതിരോധിക്കുകയാണ് അപ്പോൾ ഈ പ്രതിരോധത്തിൽ അവർ പുറകോട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഈ അടുത്ത കാലത്ത് കാണാൻ പറ്റും മാത്രമല്ല ഈ അടുത്ത കാലഘട്ടത്ത് ഹൈന്ദവ സഹോദരങ്ങളും ഹൈന്ദവ മതവും ക്രിസ്തീയ മതവും ഒന്നിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ പ്രതിരോധിക്കുന്നതായിട്ട് മീഡിയയിലൂടെ നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും ഇവിടെയാണ് ഹൈന്ദവ സമൂഹത്തെയും ക്രിസ്തീയ സമൂഹത്തെയും ഭിന്നിപ്പിക്കുവാൻ ഏതെങ്കിലും വിധത്തിലുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ജിഹാദി പ്രവർത്തകർക്ക് വീണ് കിട്ടിയ ഒരു ചെറിയ കഷ്ണമാണിത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പ്രതിപക്ഷത്ത് നിൽക്കുന്ന എല്ലാ സമൂഹങ്ങളെയും ഭിന്നിപ്പിക്കേണ്ടത് അവർക്കെതിരെയുള്ള ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം എല്ലാ ക്രൈസ്തവരും ഹൈന്ദവ സമൂഹത്തിലുള്ള എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും മനസ്സിലാക്കണം എന്ന് സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുകയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട് ഒത്തിരിയധികം ഫേക്ക് ഐഡിയകളുണ്ട് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി അവർ അവരുടേതായ ആശയങ്ങൾ ആയിട്ട് മോശമായ വിധത്തിൽ ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട് അപ്പോൾ ഇവരുടെ പേരോ നാടോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും നമുക്ക് കണ്ടെത്താൻ പറ്റിയല്ല ക്രിസ്ത്യാനിയുടെ പേരിലായിരിക്കും അല്ലെങ്കിൽ ഒരു ഹിന്ദുവിൻ്റെ പേരിലായിരിക്കും അതിനെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ ഐഡിയകൾ അല്ലെങ്കിൽ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ വിവാദപരമായ എൻ്റെ ഈ ചെറിയ ടോക്കിൻ്റെ ഈ ഭാഗം അത് കട്ട് ചെയ്ത് ഇട്ടത് ജോസഫ് ജോയി കീഴ്മേട് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തെ അവിടെ അദ്ദേഹത്തിൻ്റെ പടമൊന്നുമല്ല സച്ചിൻ്റെ പടവും കുടുംബവും അവിടെ കാണിക്കുന്നത് ഫോൺ നമ്പർ നോക്കിയാൽ അറിയല വീട് എന്താ അറിയില്ല വേറെ അഡ്രസ്സുകളൊന്നും ഇല്ല അതിനകത്ത് അപ്പം അദ്ദേഹം ഉണ്ടാക്കിയിട്ട് മറ്റൊരു ഗ്രൂപ്പിലേക്ക് എടുത്തിട്ടു അൺമാസ്കിങ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ട്രിനിറ്റി എന്നൊരു ഗ്രൂപ്പിലോട്ട് ഗ്രൂപ്പിലോട്ടിട്ട് അൺമാസ്കിംഗ് എന്ന് പറഞ്ഞാൽ മാസ്ക് ഇല്ലാത്ത എന്ന അർത്ഥം പക്ഷേ ഇവിടെ ഒരു അഡ്രസ്സും ഇല്ല പേരും ഇല്ല ഊരില്ല ഫോൺ നമ്പർ ഇല്ല ഒന്നും എഴുതിയിട്ടില്ല അൺമാസ്കിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെളിപ്പെടുത്തണം പക്ഷെ ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല ആ ഗ്രൂപ്പിലോട്ട് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ ജിഹാദി പ്രവർത്തകർ ഉണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം ഹൈന്ദവ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ ഗ്രൂപ്പിനകത്ത് അതിൻ്റെ അഡ്മിന്മാരെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരങ്ങളാണ് എന്ന് അത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും വിദ്വേഷം വിതയ്ക്കുന്ന ഒരു പോസ്റ്റ് ആരെങ്കിലും ഇട്ടാൽ അവരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുൻപ് ഇട്ടിരിക്കുന്ന ഓരോ മെസ്സേജുകൾ വെറുതെ ഒന്ന് നോക്കുവാണെങ്കിൽ അവർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് ഹൈന്ദവ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് നിങ്ങളോട് ഏതെങ്കിലും ഒരു വിധത്തിൽ നിങ്ങളുടെ മതവിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് പോലും വിരോധമോ എതിർ അഭിപ്രായമോ ഒന്നും എനിക്കില്ല നമ്മൾ തമ്മിലുള്ള ഈ അടുത്ത കാലത്തുള്ള കൂടുതൽ ഐക്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജീഹാദികൾ വളരെയധികം ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അങ്ങനെ ഒരു സന്ദേശം ക്രൈസ്തവർക്ക് കൊടുക്കുവാനായിട്ട് കാരണം എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ഞാനൊന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ആ കാലഘട്ടത്ത് നമ്മുടെ ഗോപാലകൃഷ്ണൻ സാറ് ഹൈന്ദവ ഒരു വലിയ പ്രഭാഷകനാണ് അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ ക്രൈസ്തവരെ ഒത്തിരി വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനൊത്തിരി നന്മകളുണ്ട് അപ്പോൾ അദ്ദേഹമൊക്കെ കൂടെക്കൂടെ പറയുന്നൊരു കാര്യമാണ് ക്രൈസ്തവർ ഹിന്ദുക്കളുടെ ആചാരങ്ങളെല്ലാം മോഷ്ടിക്കുകയാണ് എന്ന് അവരുടേതായ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ബിംബങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പലതും നിങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ് മാത്രമല്ല മോഷ്ടിക്കുന്നത് അതേപടി ഉപയോഗിക്കുകയാൽ അതിൽ മാറ്റം വരുത്തിയാണ് ഉപയോഗിക്കുന്നത് അത് വളരെ മോശമായ കാര്യമാണ് എന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറയുന്നിട്ടുണ്ട് അദ്ദേഹം മാത്രമല്ല പല ഹൈന്ദവ നേതൃത്വത്തിലുള്ള വ്യക്തികൾ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് എന്നെ വളരെയധികം വ്യക്തിപരമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ആവശ്യം എന്താ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യം എന്തിനാ അത് സ്വീകരിച്ച് എന്തിനാണ് അതിനെ അവർക്ക് വേദന ഉണ്ടാക്കുന്നത് ഇത് എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലാണ് കൂടുതലായിട്ട് ക്രൈസ്തവ ക്രൈസ്തവലോകത്ത് പലതും സ്വീകരിക്കുന്നതിൻ്റെ കൂടെ ഓണവും അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ സ്വീകരിച്ച് സ്വീകരിച്ച് അത് കോൺവെൻറ്റുകളിലേക്കും പള്ളി മണ്ഡലത്തിലേക്കും പള്ളിക്കകത്തേക്ക് പോലും ഈ ഓണ പരിപാടികളും ഓണഗുർബാന പോലും നടത്തുന്ന അവസ്ഥയുണ്ടായി അപ്പോൾ ഇത് വ്യക്തിപരമായ ഒരു വ്യക്തി ആഘോഷിക്കുന്നതോ ആ വ്യക്തി വീട്ടിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നതിലോ നമുക്ക് എതിർപ്പില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്രൈസ്തവ ദേവാലയത്തിലേക്ക് അകത്തോട്ട് കയറ്റുന്നതോ ഒക്കെ വളരെ ക്രൈസ്തവലോകത്ത് വിശ്വാസത്തിന് ചേർന്ന ഒരു പ്രവൃത്തിയല്ല മാത്രമല്ല അവർ ഓണം എങ്ങനെ പൂജ്യമായിട്ട് ആചരിക്കുന്നു ആ വിധത്തിലുള്ള ഓട്ടി മാറ്റിയാണ് ഇവിടെ ഉപയോഗിച്ചു വരുന്നത് അപ്പോൾ അത് വളരെയധികം വേദനാജനകമായൊരു കാര്യമാണ് അതുകൊണ്ട് ക്രൈസ്തവർ അറിഞ്ഞിരിക്കുവാൻ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞ മണിക്കൂർ നേരമുള്ള ഒരു ടോക്കാണത് ആ ടോക്കിൻ്റെ ഭാഗമാണ് ഇവിടെ കട്ട് ചെയ്ത് ഉപയോഗിച്ചത് ഈ സന്ദർഭത്തിൽ അന്നത്തെ ടോക്കിനകത്ത് ഈ ക്രൈസ്തവ വിശ്വാസികളെ ഉത്ബോധിപ്പിക്കുവാൻ ഞാനിട്ട ഗോപാലകൃഷ്ണൻ സാറിന്റെ ആ ടോക്ക് വീണ്ടും ഒരിക്കൽ കൂടി നമുക്കൊന്ന് കേൾക്കാം ഓണക്കാലം വരാൻ പോകുന്നു സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും ഒരു ഓർമ്മ മഹാബലിയെ സ്വീകരിക്കുന്നതാവട്ടെ വാമനനെ സ്വീകരിക്കുന്നതാവട്ടെ രണ്ടായാലും ഭാഗവതവും മഹാഭാരതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ബൈബിളും ഖൊറാനുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഭാഗവതവും മഹാഭാരതവും ഭാരതീയരുടെ ഗ്രന്ഥമാണ് ആധാരമെടുത്താൽ ഹിന്ദുക്കളുടെ ഗ്രന്ഥാണ് അതിവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടുത്തെ എല്ലാവരുടെയും ഗ്രന്ഥാണ് അപ്പോ ഈ ഓണക്കാലത്ത് മഹാബലിയെ വെച്ചാലും വാമനനെ വെച്ചാലും ഓർമ്മിക്കുക നല്ലൊരു മഹാബലിയുടെ ചിത്രമേ വയ്ക്കാവൂ ഓരോ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും നമ്മുടെ പൈതൃകത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു കാലവുമാകണം മറ്റ് മതക്കാർക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ പക്ഷേ ഹൈന്ദവ ആചാരങ്ങളെ തികച്ച് വികൃതമാക്കി ഓണപ്പൂക്കളം ഇട്ട് നടുക്ക് കുരിച്ചു വെക്കുന്ന പരിപാടി അത് ഓണത്തിൻ്റെതല്ല അത് ശരിക്കും കോപ്പി ചെയ്യാൻ്റെ ഇപ്പൊ ഇഷ്ടമാണ് ഓണത്തിന്റെ പേരിലും ദീപാവലിയുടെ പേരിലും വിജയദശമിയുടെ പേരിലും ശിവരാത്രിയുടെ പേരിലുമെല്ലാം ക്രൈസ്തവർ കാണിച്ചു കൂട്ടുന്നത് മതസൗഹാർദ്ദത്തിൻ്റെയോ സഹകരണത്തിൻ്റെയോ അല്ല അത് ചതിയുടെയും വഞ്ചനയുടെയും പറ്റിക്കലിൻ്റെയോ ആണ് അല്ലെങ്കിൽ എടുത്തത് അതേപോലെ എടുക്കണം കൊടിമരം എടുത്താൽ കൊടിമരം പോലെ എടുക്കണം അതിന്റെ എൻ്റെ മോള് കുരിശു വയ്ക്കരുത് എടുത്താൽ നിലവിളക്ക് പോലെ വെക്കണം അതിന്റെ മോള് കുരിശു വയ്ക്കരുത് ഓണം ഓണം പോലെ ആഘോഷിക്കണം നടുക്കു കുരിച്ചു വെക്കരുത് വിഷുക്കണ്ണി കാണുമ്പോഴത്തേക്കും എല്ലാം വെച്ചും നടുക്ക് കുരിശും വെച്ചു അതുകൂടി അറിയണം നമ്മൾ ഇങ്ങനെ ഓണം ധന്യമാവട്ടെ നമ്മുടെ പൈതൃകം പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഒരു അവസരവും കൂടി കൂടിയാവട്ടെ ഈ ടോക്കിലൂടെ അല്ലെങ്കിൽ ആ സന്ദേശത്തിലൂടെ പ്രധാനമായിട്ടും ഞാൻ ക്രൈസ്തവ ലോകത്തിലുള്ള വിശ്വാസികളോട് ഞാൻ പറഞ്ഞത് ഹൈന്ദവർ അവരുടെ വിശ്വാസം അനുസരിച്ച് അവർ ജീവിക്കട്ടെ പ്രവർത്തിക്കട്ടെ അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അവരങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ അവരുടെ വിശ്വാസപരമായ പല കാര്യങ്ങളും നമ്മൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് കൂട്ടിക്കുഴയ്ക്കാനോ നമ്മുടെ ദേവാലയ പരിസരത്തിലേക്കോ പള്ളിയിലോട്ടോ കൊണ്ടുവരാൻ പാടില്ല അത് വളരെ തെറ്റായ കാര്യമാണ് എന്ന് വിശ്വാസികൾ കൊടുത്തൊരു സന്ദേശമാണത് ഞാനൊരു മതവിദ്വേഷിയല്ല എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന വ്യക്തിയാണ് മത തീവ്രവാദത്തെ അപ്പോൾ തന്നെ ഞാൻ വെറുക്കുന്നയാളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റിൻ്റെ അടിയിൽ വന്ന് ഇപ്പോൾ ഒത്തിരിയേറെ പേര് മതസഹാർദം തകർക്കുന്നവൻ സാഹോദര്യം അറിയാൻ മേലാത്തവൻ മതവിദ്വേഷി വർഗീയവാദി എന്നൊക്കെ ഇഷ്ടപോലെ വിളിച്ച് തേറി പറഞ്ഞ് അഭിഷേകം ചെയ്തു അങ്ങനെ കമലിട്ട ആരോടും എനിക്കൊരു വിരോധവുമില്ല അവരെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇത് നമ്മുടെ ഈ തൊഴിലിൻ്റെ ഭാഗമാണ് അതല്ല എന്നാൽ എനിക്ക് വിഷമമുണ്ടായ കാര്യം നമ്മളെ സംശയിച്ച് തെറ്റിദ്ധരിച്ചതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂ അങ്ങനെ നിങ്ങൾക്കുണ്ടായ വിഷമത്തിലാണ് ഞാൻ ആദ്യം ക്ഷമാപണം നടത്തിയത് മത സൗഹാർദ്ദം എന്നാൽ വ്യക്തികളെ സ്നേഹിക്കുക ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആണെങ്കിലും മുസ്ലിമാണെങ്കിലും ജൈനമതമാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും മതം നോക്കാതെ പേര് ചോദിക്കാതെ എല്ലാവരെയും വ്യക്തികളെ സ്നേഹിക്കുക അവനൊരു മനുഷ്യനാണ് അവനൊരു വ്യക്തിയാണ് ഏത് മത വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിൽ അവൻ എന്നെപ്പോലെ ഒരു മനുഷ്യനാണ് അതുകൊണ്ട് വ്യക്തികളെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ളതാണ് മനുഷ്യ സ്നേഹം അതാണ് ഏറ്റവും പരമപ്രധാനം മനുഷ്യനെ സ്നേഹിക്കുക മനുഷ്യനെ സ്നേഹിക്കുന്നതിന് മതം ഒരു തടസ്സമേ അല്ല തടസ്സം വരാൻ പാടില്ല െന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ സാഹോദര്യം നഷ്ടപ്പെടും ഐക്യത നഷ്ടപ്പെടും എന്നൊക്കെ ചിലരൊക്കെ കമൻ്റ് ഇട്ടു ഞാൻ തന്നെ താമസിക്കുന്നത് എൻ്റെ ഏറ്റവും തൊട്ടടുത്ത് എൻ്റെ പറമിനോട് മുട്ടി ചുറ്റും ഒരഞ്ച് ഹൈന്ദവ സഹോദരങ്ങളാണ് കുടുംബക്കാരാണ് താമസിക്കുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഇപ്പോഴവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ കുടുംബങ്ങളുമായിട്ട് അവരെല്ലാ വീട്ടുകാരുമായിട്ട് വളരെയധികം മാത്രമല്ല അവരെല്ലാം ബി ജെ പി ബന്ധമുള്ളവരാണ് ഇവരെല്ലാമായിട്ട് വളരെയധികം സ്നേഹവും ബന്ധത്തിലും ഐക്യത്തിലും കേറ്റം ഇറക്കം നടത്തി കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന ആളാണ് ഞാൻ ഈ വാങ്ങലൊക്കെ നടത്തുന്നതിൽ അവിടെ മതം ഒരു തടസ്സം ഇന്നേവരെ ഞങ്ങളുടെ ജീവിതത്തിലായിട്ടില്ല സുവിശേഷ പ്രവർത്തനോടത്തൊപ്പം വളരെയധികം സോഷ്യൽ വർക്കുകളും ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാറുണ്ട് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കോട്ടയം ടൗണിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആരോരുമില്ലാത്ത തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഭിക്ഷാടകരായിരിക്കുന്ന വഴിക്കിണ്ണ വഴി തിണ്ണകളിൽ കിടക്കുന്ന ഭിക്ഷയെടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കഴിയുന്ന അനേകരുണ്ട് അപ്പോൾ അവരുടെ അടുക്കൽ ഇവിടുന്ന് ചോറും പൊതി നൂറുകണക്കിന് ചോറും പൊതി കെട്ടി എല്ലാ ആഴ്ചയിലും ചില വർഷങ്ങളായിട്ട് കൊണ്ടുപോയി ഈ ടൗണിലൂടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഇവർക്കെല്ലാം ഭക്ഷണം കൊടുക്കും ഭക്ഷണം കഴിക്കാൻ മേലാത്തവരെ കണ്ടാൽ അവിടെ ഇരുന്ന് അവർക്ക് വാരി ഭക്ഷണം ഞാൻ കൊടുക്കും മുടി വെട്ടാത്തവരാണെങ്കിൽ അവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അവർ അവിടെ ഇരുന്ന് മുടി വെട്ടിക്കൊടുക്കും അവർക്ക് വസ്ത്രമില്ലാത്തവർ വസ്ത്രം കൊടുക്കും ഞാൻ ഇതൊരു എൻ്റെ ഒരു ശുശ്രൂഷയാണ് ഇങ്ങനെ ഇത് കൊടുക്കുമ്പോൾ ഇത് ചെയ്യുമ്പോൾ നീ ഏത് മതിൽപ്പെട്ടവനാണെന്നോ നിൻ്റെ പേരെന്താണെന്നോ അല്ല സ്നേഹത്തോടെ പേരെന്താന്നൊക്കെ ചോദിക്കുക അല്ലാതെ നീ ഏത് മതിപ്പെട്ടവനാണെന്നോ അങ്ങനെയുള്ള കാര്യമേ ചോദിക്കാറില്ല മാത്രമല്ല അവരൊക്കെ കുടിക്കുന്നവരായിരിക്കാം മദ്യവായിരിക്കാം നല്ല മണമായിരിക്കാം അത് നീ മദ്യപാനൊക്കെ നിർത്തിയിട്ട് വാ നീ നന്നായിട്ട് വാ ഞാൻ ഇത് തരാം എന്നൊന്നും ഇന്നേവരെ പറഞ്ഞിട്ടില്ല അവർ കൊടുക്കുകയാണ് മറ്റു പല ചാറ്റ് പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട് ഇതൊന്നും ഞാൻ ഇന്നേവരെ പരസ്യപ്പെടുത്തിയിട്ടില്ല ഫോട്ടോ എടുത്ത് മീഡിയയിൽ ഞാൻ ഇട്ടിട്ടില്ല ഒരു കൈ ചെയ്യുന്നത് കൈ അറിയരുത് എന്നുള്ള കർത്താവിൻ്റെ വചനത്താൽ സുവിശേഷം മാത്രം എല്ലാവരും അറിയുന്നുണ്ട് മറ്റൊന്നും അറിയാറില്ല അപ്പം അങ്ങനെയധികം മതം നോക്കാതെ വ്യക്തികളെ പലവിധമായ വിധത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇവിടെയാണ് മത സൗഹാർദ്ദം സൗഹാർദ്ദം എന്ന് പറഞ്ഞ് വീമ്പളക്കുന്ന പലരും എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല പലരും പക്ഷേ ഇങ്ങനെയുള്ള നന്മപ്രവർത്തികൾ ചെയ്യാനോ നഷ്ടം വരുന്ന കാര്യം ചെയ്യാനോ സാമൂഹിക സേവന സംഘ രംഗത്തോ ഇങ്ങനെ പലരെയും കാണാറില്ല എന്നാൽ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കണം യേശു പഠിപ്പിച്ചത് അതാണ് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കുക അയൽക്കാരെ സ്നേഹിക്കുക അയൽക്കാരെ സ്നേഹിക്കുന്നതിന് ഒന്നും പ്രതിബന്ധമല്ല അപ്പോൾ അയൽക്കാരെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നാമമാത്ര ക്രിസ്ത്യാനികൾ ധരിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ മതത്തെ സ്നേഹിക്കുക എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത് മത ആചാരങ്ങളെ ഇങ്ങോട്ട് സ്വീകരിക്കുന്നതോ അല്ല മതസൗഹാർദ്ദം അവൻ്റെ മതത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള മനുഷ്യസ്നേഹം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മതം നോക്കാതെ നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ ഹിന്ദു ആണെങ്കിലും മുസ്ലിമാണെങ്കിലും മതം നോക്കാതെ അവരെ നമ്മൾ സ്നേഹിക്കണം അവരുടെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ സഹായിക്കണം വീട് പണിയുവാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ വീട് പണിയാൻ നമ്മൾ സഹായിക്കണം മക്കൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കഴിയാവുന്ന വിധത്തിൽ ആ ബുദ്ധിമുട്ടിൽ അവരെ നമ്മൾ സഹായിക്കണം കടബാധ്യത മാറ്റുവാനായിട്ട് നമ്മൾ കഴിയാതെ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സഹായിച്ചു കൊടുക്കണം ആശുപത്രി പോകാനായിട്ട് സഹായിച്ചു കൊടുക്കണം മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം ഒരു പക്ഷേ നമുക്ക് രക്തം കൊടുക്കേണ്ടി വന്നാലും ആർക്കും മുസ്ലിമിനായാലും ഹിന്ദുവിനായാലും നമ്മൾ രക്തം കൊടുക്കണം സഹോദരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല എന്നാണ് യേശു പഠിപ്പിച്ചത് അപ്പം ഇങ്ങനെയുള്ള നന്മപ്രവർത്തികൾ ചെയ്യുവാൻ സഹായിക്കുവാൻ ഒരിക്കലും നമ്മൾ മതം നോക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരവരുടെ വിശ്വാസത്തിൽ വിശ്വാസകാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട് ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു ക്രൈസ്തവർ അവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും ഉള്ള സ്വാതന്ത്ര്യം അപ്പോൾ തന്നെ നമുക്കുണ്ടായിരിക്കണം മതസൗഹാർദ്ദം എന്നതിനേക്കാൾ ഏത് മതത്തിൽപ്പെട്ടവരായാലും അവരെ അവരായിരിക്കുന്നത് പോലെ തന്നെ ഉൾക്കൊള്ളുകയും സ്നേഹിക്കുകയും അവർക്ക് ഏതു വിധത്തിലും വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അതിപ്രധാനമായ കാര്യം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ഞാൻ ചെയ്ത ആ വലിയ ടോക്കിനകത്ത് ക്രൈസ്തവരോട് ഞാൻ പറഞ്ഞതിനകത്തെ പ്രധാന രത്ന ചുരുക്കം നിങ്ങളെ ഹൈന്ദവ സഹോദരങ്ങൾ അവരവരുടെ വിശ്വാസത്തിൽ നിലനിൽക്കട്ടെ അവരുടെ വിശ്വാസത്തിനകത്ത് നമ്മൾ കയറരുത് ഓണം അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവരത് ആഘോഷിക്കുന്നതിന് നമുക്ക് എതിരല്ല പിന്നെയോ നമ്മൾ നമ്മുടെ വിശ്വാസത്തിലേക്ക് ദേവാലയത്തിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുവരുന്നതിനെ മാത്രമാണ് ഞാനവിടെ പ്രതിപാദിച്ചത് അതിൻ്റെ ഭാഗം കേട്ടുകൊണ്ട് ഞാനിതെല്ലാം പറഞ്ഞത് എൻ്റെ അഭിപ്രായമല്ല ഹൈന്ദവ നേതാക്കന്മാരുടെ തന്നെ വാക്കുകളാണിത് അപ്പോൾ ഇത് പൂർണ്ണമായും ഹൈന്ദവരുടെ ഒരു ആഘോഷമാണ് ഹിന്ദു മതവിശ്വാസികളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷമാണ് ഓണം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിനെ സ്വീകരിക്കുന്ന വാമനനെ സ്വീകരിക്കുന്ന തൃക്കാക്കര അമ്പലത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഓണം എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഇതാ പള്ളികളിലേക്കും പല കോൺവെൻറ്റുകളിലേക്കും ഒക്കെ അൽത്താരയിലോട്ട് പോലും മാവേലി വന്നു കഴിഞ്ഞിരിക്കുകയാണ് അവർ അനുസരിച്ച് വേണം അവർ ജീവിക്കാനും ആഘോഷിക്കാനും പ്രവർത്തിക്കാനും അവരത് ചെയ്യുന്നതിലല്ല ഞാൻ എതിർ അവരുടെ വിശ്വാസത്തെ നമ്മൾ സ്വീകരിക്കുന്നതില ദൈവവചനം അറിയാൻ മാലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് എന്ന് മർക്കോസ് പന്തണ്ടേ അതിൻ്റെ ഇരുപത്തിനാലിൽ പറയുകയാണ് അവൻ്റെ വിശ്വാസത്തെ സ്വീകരിക്കാതിരിക്കുന്നത് വ്യക്തികളോട് വിരോധമായിട്ട് മാറുന്നില്ലല്ലോ വ്യക്തി വേറെ അവരുടെ വിശ്വാസം വേറെ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരെയും സ്നേഹിക്കണമെന്നാണ് ക്രിസ്തു പഠിപ്പിച്ചത് പഠിപ്പിക്കുക മാത്രമല്ല യേശു ഇത് കാണിച്ചു തന്നു കാൽവിരിയിൽ കുരിശിൻ മരിച്ചതിലൂടെ ഒരു ഹിന്ദുവോ മുസ്ലീമോ ആരുമായിക്കൊട്ട് നമ്മുടെ തൊട്ടടുത്തുള്ളവർ അവരെ സ്നേഹിക്കണം അവർക്ക് ആഹാരം കൊടുക്കണം വീടില്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കണം മരുന്നില്ലെങ്കിൽ മരുന്ന് കൊടുക്കണം ആശുപത്രി കൊണ്ടുപോകണം അവൻ്റെ രക്തമില്ലെങ്കിൽ നിൻ്റെ രക്തം അവന് കൊടുക്കണം അവന് വേണ്ടി മരിക്കാൻ പോലും നീ തയ്യാറാകണം കാരണം അവൻ ദൈവത്തിൻ്റെ പൈതലാണ് അവർ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ അപ്പോൾ സ്നേഹിക്കേണ്ടത് ഇങ്ങനെയാണ് സ്നേഹിക്കണം നമ്മൾ അപ്പം മതസൗഹാർദ്ദം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസവും വിശ്വാസത്തിലെ കഥാപാത്രങ്ങളെയും അവരുടെ ആചാരങ്ങളെല്ലാം എൻ്റെ വീട്ടിലോട്ടോ എൻ്റെ ജീവിതത്തിലോട്ടോ എൻ്റെ സഭയിലോട്ടോ കൊണ്ടുവരുന്നതല്ല മതസൗഹാർദ്ദം ഓണം ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അവർക്കെതിരല്ല ഞാൻ പറയുന്നത് നമ്മൾ ക്രിസ്ത്യ സമൂഹത്തിനെതിരായിട്ടാൽ എതിരായിട്ടല്ല അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ട് ദൈവവചനം എന്ന് പറയുന്നു അത് അനുസരിക്കുക നമ്മൾ ആഘോഷിക്കേണ്ടത് ആഘോഷിക്കേണ്ടതാഘോഷിക്കുക അല്ലാത്തതിനെ നമ്മൾ മാറ്റിവെക്കുക പ്രിയപ്പെട്ട എല്ലാ ഹൈന്ദവ സഹോദരങ്ങളും നമ്മളെല്ലാവരും ഒന്നിച്ച് ഇന്ന് കാലഘട്ടത്ത് തിന്മയ്ക്കെതിരെ ലോകവ്യാപകമായിട്ട് വളർന്നു വരുന്ന നമുക്ക് ഭീഷണിയായിട്ട് മാറിയിരിക്കുന്ന മത തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത് അനേകം നല്ല നല്ല മുസ്ലിം സഹോദരങ്ങളുണ്ട് ശുദ്ധരായ പേരുണ്ട് നമ്മൾ മുസ്ലിം സഹോദരങ്ങൾക്ക് എതിരല്ല എന്നാൽ ഇസ്ലാമിൻ്റെ ഐഡിയോളജിയുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം അത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വളക്കൂറുള്ള മണ്ണ് അവർക്ക് കേരളമാണ് കേരളത്തിലത് വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ തിരിച്ചറിയുവാനായിട്ട് എല്ലാ ക്രൈസ്തവരും ഹിന്ദു സമൂഹവും അവർക്ക് സാധിക്കണത് അപ്പോൾ പ്രൊഫൈലൊക്കെ മീഡിയ നമ്മൾ എടുത്തു നോക്കുമ്പോൾ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി അധികം നേരത്തെ പറഞ്ഞതുപോലെ ഫേക്ക് ഐ ഡികളുണ്ട് മൊത്തമുള്ള താഴോട്ട് അതിൻ്റെ മുമ്പ് ഇട്ട പോസ്റ്റുകളെല്ലാം നോക്കുമ്പോഴറിയാൻ പറ്റും ഈ വ്യക്തി ഏത് നിലപാട് നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് ആയതിനാൽ വളർന്നു വരുന്ന കേരളത്തിൽ വളർന്നു വരുന്ന മത തീവ്രവാദത്തിനെതിരെ അതിശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്കൊന്നിച്ച് മുന്നേറുവാൻ സാധിക്കണം അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ് എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആർപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും സ്നേഹവന്ദനം ആമേൻ